ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ബ്യൂട്ടിഫുൾ എപ്പിസോഡ് എന്ന് പറഞ്ഞത്. ആദ്യത്തെ ഫിലിമിലൂടെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ്, നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്, റോ ആയിട്ടുള്ള ആക്ടിങ് എന്നൊക്കെയുള്ള ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ആ ആർട്ടിസ്റ്റ്, ആ ഒരു സ്റ്റാർ, ഹു ഈസ് ഇറ്റ്? വെൽ, ഇറ്റ് ഈസ് നൺ അദർ ദാൻ രജിഷ. ഹായ് നന്ദിനി, നൈസ് മീറ്റിംഗ് യു. നൈസ് മീറ്റിംഗ് യു ടു. അല്ല, നമ്മൾ രണ്ടുപേരും ഒരേ കാറിലാണല്ലോ വന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്തു. ഫോർമാലിറ്റിക്ക് വേണ്ടി, നമ്മൾ ഫോർമാലിറ്റിക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഹൈ പറയുന്നുണ്ട്. ബൈ ദി വേ, യു ലുക്ക് അബ്സല്യൂട്ട്ലി ഗോർജിയസ്, ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യുവർ ഹെയർ. അത് ഒരിക്കലും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. എന്നെ കോംപ്ലിമെന്റ് ചെയ്താൽ ഞാൻ ശരി, ഞാൻ സമ്മതിച്ചത്. ഓക്കെ, ഞാൻ കോംപ്ലിമെന്റ് ചെയ്യാം. എനിക്ക് മലയാളത്തില് നൗ ഡേയ്സ് വരെ ബ്രൗസ് ചാനൽസ് വളരെ കുറച്ച് ഫീമെയിൽ ആങ്കേഴ്സ് മാത്രമാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നല്ലേ. നമുക്ക് ഒരു പേഴ്സണൽ ടച്ച് തോന്നുന്നു. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് നോക്കി ഡയറക്റ്റ് വായിച്ച് ഭയങ്കര, എനിക്ക് അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ആങ്കറിങ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സോ ഷീ ഈസ് വെരി റിയലിസ്റ്റിക് ആൻഡ് അയ്യേ, എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഞാൻ കോംപ്ലിമെന്റ് ചോദിച്ചു മേടിച്ചു. പക്ഷേ താങ്ക് യു, താങ്ക് യു, യു മേഡ് മൈ ഡേ. സോ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ഗോ റിയലി ഗ്രേറ്റ്. നല്ലോണം എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യാനല്ല, കഴിക്കാൻ. കുക്ക് ചെയ്യോ? ഓംലെറ്റ്, മാഗി, ജീവിച്ചു പോകാനുള്ള ചപ്പാത്തി, അങ്ങനത്തെ ഒക്കെ. ചോറ ചോറുണ്ട്, ചപ്പാത്തി ചപ്പാത്തി പോലെ തന്നെ ഇരിക്കുമോ അതോ പല മാപ്പ്? അല്ല, പാത്രം പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. പക്ഷെ ചോറ് അറിയില്ല, ചോറ് ഒരു തവണ വെക്കാൻ പോയിട്ട് കഞ്ഞിയായിപ്പോയി. വെന്ത് കൂടുതൽ വെന്തുപോയി. പിന്നെ ഒരു തവണ ഉണ്ടാക്കിയപ്പോ ഉപ്പിട്ടില്ല. അപ്പം കൊറച്ച് ഉപ്പിടണം, അപ്പാരന്റ്ലി ബ്ലാൻഡ് ആയി പോലെ. ആ കൊറച്ചിടണം അല്ലേ? അല്ലേ, കഞ്ഞിയൊക്കെ ചോറിലല്ല, ചോറില് ചോറിൽ ഉപ്പിട്ട് ഇളക്കാൻ പറ്റില്ലല്ലോ. ഞാൻ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സോറി, ഞാൻ ചോറുണ്ടാക്കും, ഞാൻ റൈസ് കുക്കറിലാണ് ചോറുണ്ടാക്കുന്നത്. അതിനകത്ത് റൈസ് ഇടും, വെള്ളം വെക്കും, അത് റൈസ് ഇട്ടിട്ടില്ല ഇതുവരെ ചോറില്. പിന്നെ അത് കഴിഞ്ഞ് കഴിക്കുമ്പോ ഉപ്പിട്ട് കഴിക്കും. അങ്ങനെയാണ് നമ്മൾ ഉപ്പിടണമെന്ന് പറയാ. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ചോറ് എന്നെ കൊണ്ട് വെക്കാൻ പറ്റില്ല, എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് അരി വാങ്ങിക്കുന്ന വീട്ടിലേക്ക്, അത് ഞാനായിട്ട്. സോ പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ബേക്ക്, കേക്ക് ഉണ്ടാക്കാൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പണിയില്ലല്ലോ, ഒക്കെ മിക്സ് ചെയ്ത് നമ്മളങ്ങ് അവനിൽ വെച്ചാ പോരെ, തനിയെ വന്നോളും. ഓ, ഭയങ്കര ഇഷ്ടം. അതായത് ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കേ. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഓരോന്ന് പരീക്ഷിക്കാൻ, പുതിയ പുതിയ സാധനങ്ങൾ കഴിക്കാൻ, മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണത്തിന്റെ പേരൊക്കെ പറഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങി. കുട്ടി, എനിക്ക് ഇഷ്ടമല്ല കുട്ടി. ആണോ? ഞാൻ വരാ ഭക്ഷണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ.